കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സിനിമാ ലോകവും. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, ഉണ്ണി മുകുന്ദൻ തുടങ്ങി നിരവധി പേരാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ ജനതാ കർഫ്യൂവിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. വകതിരിവില്ലാതെ കടന്നുവരും കൊറോണ. മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളാരും സുരക്ഷിതരുമല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് തടയാൻ സാധിക്കും ഈ വൈറസിന്റെ വ്യാപനത്തെ. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിൽ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതൊരു കരുതലാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കരുതൽ. ലോകത്തെ സ്തംഭിപ്പിച്ച COVID-19 ഇന്ത്യയിൽ അതിന്റെ അടുത്ത ഘട്ടത്തിന്റെ പടിവാതിൽക്കലാണ്. സമൂഹ വ്യാപനം എന്ന മാരകമായ ഘട്ടം നമുക്ക് ഒറ്റക്കെട്ടായി മറികടന്നേ തീരും. ഇതിനായി ജനങ്ങളെ സ്വയം സജ്ജരാക്കാൻ March 22 ജനതാ കർഫ്യൂ ആചരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അതിന് പിന്തുണ നൽകിക്കഴിഞ്ഞു. രാവിലെ 7 മണി മുതൽ രാത്രി 9 വരെ വീടിന് പുറത്തിറങ്ങാതെ നമുക്കും ഈ ജനജാഗ്രത കർഫ്യൂവിൽ അണിചേരാം. മറ്റെല്ലാം മാറ്റിവച്ച് വീട്ടിലൊതുങ്ങാം. ഒരു വലിയ വിപത്തിന്റെ വ്യാപനം തടയാൻ, രാജ്യത്തിന്റെ ആരോഗ്യപൂർണമായ ഭാവിക്ക് വേണ്ടി ജനതാ കർഫ്യൂവിന്റെ ഭാഗമാകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നെയായത് വീട്ടിലിറക്ക ചൊല്ലീങ്ക വരുമാനത്തിന് എന്ന പണ പോകണം. മാർച്ച് ഏപ്രിൽ പസങ്ങ സ്കൂൾ ഫീസ് കട്ടണമേ, ആനുവൽ ഫീസ് എടുക്കുന്ന ഏകപ്പെട്ട കുഴപ്പങ്ങൾ. നാളേക്ക് വരുമാനം വരുമോ, കടയെല്ലാം അടച്ചിടുമേനു നിറയെ കേൾവികൾ ഇരുന്നാലും ഇത് എല്ലാമേ செய்ய நீங்கள் உடல் நடத்தோடு இருப்பது ரொம்பவும் முக்கியம். அதை மறந்துடாதீங்க. அதனால தான் இந்த 2 வாரம் மிக முக்கியமானது. வேலை என்னத்துக்காகவும், பசங்க படிப்பு என்னாகும், தொழில் என்னாகும்னு உங்களுடைய நியாயமான பயங்களை கொஞ்சம் ஒதுக்கி வச்சு இந்த 2 வாரத்தை எப்படி சரியாக பயன்படுத்துறதுங்கிறத பாருங்க. அதான் நமக்கு இருக்கிற ஒரே வழி. வேலை தொழில்னு எப்பவுமே ஓடிக்கிட்டு இருந்த ஆளாக நீங்கள் இருந்திருந்தீங்கன்னா இந்த 2 வாரம் உங்கள் குடும்பத்தோட நேரத்தை செலவிடலாம். இத்தனை வருஷம் நீங்கள் தெரிஞ்சுக்கிட்ட விஷயங்களை உங்கள் குழந்தைகிட்ட சொல்லுங்க. நீங்கள் படிக்கணும்னு நினச்ச படிக்க முடியாமல் போன அந்த புக், பார்க்கணும்னு நினச்சி மிஸ் பண்ண படம், கற்றுக்கணும்னு நினச்சி கற்றுக்க முடியாமல் போன இசை, டைம் இல்லைன்னு நீங்கள் தள்ளி போட்டிங்களே அந்த ஃபோன் கால்ஸ் எல்லாத்தையும் இப்போ செய்யுங்க. வீட்டில் இருக்கும் பெரியவர்களோடு நேரத்தை செலவிடுங்க. குழந்தைகளை ஆன்லைன் கோர்ஸில் சேர்த்து விடுங்க. புது விஷயங்களை அவங்க கற்றுக்கிட்டோம். அவசர கால சமையல் எப்படிங்கிறத இப்போ சொல்லிக் கொடுங்க. அவங்களுக்கு இயந்திரமாக ஓடிக்கிட்டு இருந்த வாழ்க்கையில் காலத்தின் கட்டாயத்தால் ஒரு சின்ன வழி, இடைவெளி இப்போ கிடச்சிருக்கு. அதை சரியாக பயன்படுத்துங்க. வீட்டிலேயே இருங்க, பத்திரமா இருங்க. நோயற்ற வாழ்வே குறைவற்ற செல்வம்னு படித்ததை வழக்கத்திற்கு கொண்டு வரும் நேரம் இது. வணக்கம். രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ജനതാ കർഫ്യൂ ആണ്. കൊറോണ വൈറസ് ഒരു വലിയൊരു ആപത്താണ്. അതിന് ഒട്ടും സില്ലിയായിട്ടെടുക്കരുത്. വളരെ സീരിയസ് ആയൊരു വിഷയമാണ്. നമുക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കൊപ്പം വീട്ടിൽ തന്നെ ഇരിക്കാം. ഈ ഒരു കർഫ്യൂ നമുക്ക് വിജയിപ്പിച്ചെടുക്കണം. സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് അധികം പൊളിറ്റിക്കലൈസ് ആക്കാണ്ട് നമുക്ക് കൊറോണ വൈറസ് എന്താണ് ഏകദേശം ന്യൂസ് എന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. വിജയിപ്പിച്ചെടുക്കാം. ഒരുമിച്ച് Thank you.